Okay, ready? 1, 2, 3, start. Yay! Yep. Come on. എന്താ പറയാ, ബ്രീതിങ് എടുത്തില്ല. അയ്യോ, ആ ബ്രീതിങ് എക്സസൈസ് എടുക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, മോട്ടിവേഷൻ കൊടുക്കണം. എല്ലാം പറ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങളതും കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്, ചില സി സി കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്, ബൈക്ക് സ്കൂട്ടർ. അതിന് ഹെൽമെറ്റ് വേണ്ട, ലൈസൻസും വേണ്ട, ലൂണയ്ക്കും വേണ്ടായിരിക്കും ചിലപ്പോ. അതെന്നാ അതിന്റെ ലോജിക്ക് എന്താ, അത് മനസ്സിലാവുന്നില്ല. ഇത് റോഡിലോടുന്ന വാഹനമാണ്, ഇതിന് സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, എത്ര കിലോമീറ്റർ പെർ അവറിന് മുകളിലോട്ട് പോകത്തില്ല, 50 മുകളിൽ പോകത്തില്ല, അല്ലെ 40 മുകളിൽ പോകത്തില്ല എന്ന് കരുതുക. അല്ലെ സ്കൂട്ടർ അല്ല മാനദണ്ഡം, സ്പീഡാണ് അല്ലേ. സി സി എന്തായിക്കോട്ടെ, 40 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന വണ്ടി, ഏത് സി സി വണ്ടി ഓടിയാലും 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ സ്പീഡാ. പിന്നെ ഓടുന്ന റോഡിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല, വല്ല കുഴിയിൽ പോയി ചാടിയാൽ വീണാൽ തല പൊട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റെത്ര സി സി ഉള്ള വണ്ടി 40 താഴെയാണ് ഓടിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ ഹെൽമെറ്റ് ഇല്ലേ പിടിക്കാൻ പാടില്ല അല്ലേ. സൈക്കിളിന് വേണോ അല്ലോ ഹെൽമെറ്റ്? സൈക്കിളിന് ഹെൽമെറ്റ് വേണ്ടേ? വേണോ? വേണ്ടേ? നട്ടലിന് വില ഉണ്ടോ? നട്ടലിന് വില ഉണ്ട്. അതുകൊണ്ട് സനാതന ധർമ്മം 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 തരണേ. ആ സ്കൂട്ടി ഉണ്ട്, അതിനുണ്ടല്ലോ, അതിനെല്ലാം ഹെൽമെറ്റ് വേണം. ഇതിന് മാത്രം ഹെൽമെറ്റ് വേണ്ട, ലൈസൻസ് വേണ്ട, എന്തോ മണ്ടത്തരമാടോ ഇതൊക്കെ. ഈ റോഡിലെല്ലാം ഇറങ്ങി ലൈസൻസ് എന്തിനുള്ള? ഈ റോഡിൽ കൂടെ ഈ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റി ബോധമുണ്ട്, അയാൾ ട്രെയിനിങ് പാസ്സായ ആളാണ് എന്നതല്ലേ. അല്ലാതെ ഇന്ന വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ലൈസൻസ്, ഹെവി വെഹിക്കിളിന് വേറെ ഉണ്ട്, അതിന് പിന്നെ വേറെ ടെസ്റ്റാ, ഭയങ്കര വലിയ വണ്ടി ആയതുകൊണ്ട് അതിനുണ്ട്. സ്കൂട്ടറിന് വേറെ ലൈസൻസ്, കാറിന് വേറെ ലൈസൻസ്, സൈക്കിളിന് ലൈസൻസ് വേണ്ട. പക്ഷെ അതുപോലെയാണ് ഈ സാധനം, സൈക്കിളിന് ശരിക്കും വേണ്ടതാ. സൈക്കിൾ അങ്ങനെ അങ്ങോട്ട് ഓടിക്കാൻ പാടില്ല, പിള്ളേരാണല്ലോ അതൊക്കെ പഠിക്കണം. ഇത് തോന്നിയ പോലെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ടാണ് പിള്ളേർക്ക് ഈ ബൈക്കേ വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അവബോധമില്ലാത്തത്. മറ്റേ ബോധമില്ല, ബോധവൽക്കരണ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മനസ്സിലായോ? അപ്പൊ ഈ ബൈക്കിന് മാത്രം ഹെൽമെറ്റ് ഇല്ല, അവൻ തലയടിച്ച് വീണ്ടും ചത്തോട്ടെന്നാണ്. അല്ല വേണ്ട, ഈ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഈ വണ്ടി കാണുമ്പോൾ അങ്ങ് മാറിപ്പോ. ഹെൽമെറ്റ് വെക്കുന്ന എന്തിനാ? നമ്മൾ ഇന്ന വണ്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമല്ലോ, വേറെ ഏതെങ്കിലും വണ്ടി വന്ന് ഇങ്ങോട്ട് കയറിയാലും രക്ഷപ്പെടണ്ടേ? ഇതേ വണ്ടി തന്നെ കുറഞ്ഞ സി സി ഉള്ള വണ്ടികൾ ഓടുന്ന റോഡ് മാത്രമാണേലും പ്രശ്നമാണ്. ഇതിങ്ങൾ തമ്മി തട്ടി ഇങ്ങനെ നൊലഞ്ഞു, ആൾ ഒന്ന് വീണു, അവിടെ തല വന്ന് വെറുതെ. എന്തിനാ ഇങ്ങനെ വണ്ടി ഒന്ന് വീടുന്നത്? ചുമ്മാ നടന്നു പോകുമ്പോൾ സർക്കസിനെ തന്നെ തലയടിച്ച് വീണാ വരെ ബോധം പോകും. പിന്നെ അവൻ ആജീവനാന്തരം കിടന്നു പോകാൻ ഒരു സാധ്യതയുള്ള ഒരു അപകടമാണ് ഈ ഹെഡ് ഇഞ്ചറി. ഹെഡ് ഇഞ്ചറി ഒഴിവാക്കണ്ടേ? സൈക്കിളെ പോലും ഹെൽമെറ്റ് വെക്കണം. ഇതെന്തോ എന്തോ ഇത്, എനിക്ക് വേണ്ട ഹെൽമെറ്റ്, എനിക്ക് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റിന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് വന്നിട്ട് പരാതി കൊടുത്തപ്പോൾ ആരും ആർക്കും വേണ്ട, കൊല്ലുന്ന കൊന്നോട്ടെ എന്നുള്ള രീതിയിൽ, തോക്കും ഇല്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കേസും ഇല്ല. അപ്പൊ എനിക്കെന്താ മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലായി, ഓ ഇനിയിപ്പോ ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നാലും വെടി വെച്ച കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയൊക്കെ ഇവർക്ക് ഉത്തരവാദിത്തമുള്ള, പിന്നെ എനിക്കെന്തിനാ? അല്ല എനിക്കപ്പോ ഒരു ഇളവ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, കാരണം ഇങ്ങനെയൊക്കെ വന്നതല്ലേ. എന്നിട്ടും ഈ പറഞ്ഞ പോലീസുകാരോ ആരും അതിന് വേണ്ട രീതിയിലൊന്നും ഇടപെട്ടില്ല. അതുകൊണ്ട് ഹെൽമെറ്റ് പിടിക്കാൻ നേരത്തെ ഇയാളെ ഒന്ന് മാറ്റിയിട്ടുണ്ടായ, കാരണം ആളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അതേ പോലീസുകാരെ ഇതൊക്കെ അല്ലേ. ആ അത് കൊള്ളാം, നമുക്ക് ഇങ്ങനെ കാശി പിടിക്കാൻ നേരത്ത് മാത്രമേ ഉത്തരവാദിത്തം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിതൊക്കെയാ മനസ്സിലാവുന്നത്. അപ്പൊ ഹെൽമെറ്റ്, ഹെൽമെറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും ലൂണയാണെങ്കിലും സൈക്കിളാണെങ്കിലും വേണം, അത്രേ ഉള്ളൂ. ഇത് എവിടുത്തെ നിയമം? ഇത് എന്തിനാ അങ്ങനെ നിയമം? ഇത് എന്ത് നിയമം? ഈ നശിച്ച റോഡിൽ ഓടിക്കുന്നതിന് ഹെൽമെറ്റ് മാത്രം പോരാ, ഇൻഷുറൻസ് വേണം, ഓടിക്കുന്നതിന് ഇങ്ങോട്ട് ടാക്സ് തരണം. ഈ റോഡിൽ കൂടി ഇത്രയും ദുരിതപൂർണമായ റോഡിലൂടെ നടുവും പോയി ശരീരവും പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രാഫിക്കും അതുപോലെ തന്നെ ഈ റോഡ് ബിഹേവിയർ അറിയാത്ത ടൈപ്പ് ആൾക്കാരും പേഷ്യൻസ് ഇല്ലാത്തവരും എല്ലാം കൂടെ കിടന്ന് ഹോണടി കേട്ട് ഇത്രയും സൗണ്ട് പൊല്യൂഷനും ഇത്രയും എയർ പൊല്യൂഷനും ഉള്ള വേറെ റോഡ് ലോകത്ത് പല രാജ്യങ്ങളിലും ഇല്ല. പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് ഇവിടെ ഉള്ളൂ. വേറെ ഏതെങ്കിലും കൊള്ളാന്ന രാജ്യത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കും? ഇത്രയും ഹോണടിയുടെ ശബ്ദം ആരെങ്കിലും വിദേശത്ത് കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ട് പൊല്യൂഷൻ എന്താന്ന് പോലും ഇവർക്ക് അറിയാവോ? ഇത്രയും നശിച്ചൊരു രാജ്യം, ഇത്രയും നശിച്ച റോഡ്, ഇത്രയും നശിച്ച മനുഷ്യര്, അതുള്ളടത്ത് ഹെൽമെറ്റ് വെക്കാതെ എന്തായിരുന്നു? ഹെൽമെറ്റ് മാത്രമല്ല, ഇപ്പൊ ഇയർമഫ് മേടിക്കാൻ പോവാ, കാരണം അതിനകത്ത് അടച്ച് വെച്ചില്ലേ നമുക്ക് ഈ ചെവിയുടെ കേൾവിക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എല്ലാം നോക്കിക്കോ നിങ്ങൾ. ഈ റോഡിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വല്ല ഇയർമഫ് പോലും മേടിച്ച് വെക്കണം, കാരണം അത്രയ്ക്ക് സൗണ്ട് പൊല്യൂഷനാണ്. മാസ്ക് നിർബന്ധമായിട്ട് വേണം ഓട്ടോക്കാരും ഈ പറഞ്ഞ ഡെലിവറി ബോയ്സ് അല്ലെ, സ്ഥിരമായിട്ട് റോഡിൽ കളിക്കുന്ന ആൾക്കാർ, ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവേഴ്സ് എല്ലാവരും, ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഡ്രൈവർക്കും വേണം ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും. എന്താ വേണ്ടേ? റാലിക്കാരനകത്തൊക്കെ ഇരിക്കുന്നവർ കണ്ടിട്ട് ഇതെല്ലാം ഇട്ടുണ്ടായിരിക്കുന്നേ. അവർ ഏത് റോഡിൽ കൂടെ ഓടിക്കുന്നത്? അത്ര സ്പീഡ് തന്നെ ഇവരല്ലേ ഈ റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്, ഈ പറഞ്ഞ റോഡിൽ കൂടെ. പിന്നെ ബൈക്ക് വഴി ഓർത്തിന് ഇങ്ങനെ ഇങ്ങനെ സൈക്കിൾ വിട്ട് വരിക, കുഴിക്കകത്തോട്ട് വീണു, തലയടിച്ച് വീണു, മരിച്ചു പോകും. അല്ല വേണ്ട, പുറകെ വരുന്ന വണ്ടി കയറത്തില്ലേ?
അപ്പൊ ഒന്ന് ഹെൽമെറ്റ് വേണ്ടേ? ഇത് ബൈക്കിന്റെ ഒരു സി സി വെച്ചിട്ട് എന്തൊരു പൊട്ടത്തരമാണ് ഇതൊക്കെ. അയ്യേ അയ്യേ അയ്യേ, ഇത് ഏത് നിയമം? ഇത് ആരെയും ഉണ്ടാക്കുന്നേ? ഈ ഉണ്ടാക്കുന്നവന്റെ തലയ്ക്കകത്ത് ഓ എനിക്കറിയത്തില്ല ഇതെന്തോ പ്രശ്നം, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ഈ റോഡിൽ കൂടെ ആണ് ഓടുന്നത്, അതിന് പ്രത്യേക ഒരു മാറ്റം. ഇതെന്തോ ഒരു ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട, സി സി കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പീഡിൽ പോകുന്നതുകൊണ്ടാണോ ആക്സിഡന്റ് ഉണ്ടാകുന്നത്? സ്പീഡിൽ പോകുന്നതുകൊണ്ട് മാത്രമല്ല ആക്സിഡന്റ്, അശ്രദ്ധ കൊണ്ടും ഉണ്ടാവാം. അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാവുന്നത്, മെയിൻ റീസൺ അതാണ്. റാഷ് ഡ്രൈവിംഗ് വേറെ, അതും അശ്രദ്ധയാണല്ലോ ഒരുതരം. ബേസിക്കലി മനുഷ്യൻ കാണിക്കുന്ന ഒരു മണ്ടത്തരം കൊണ്ട് നടക്കുന്ന സംഭവത്തിന് രണ്ട് തരത്തിലൊന്നും ആക്കിയെടുക്കാൻ വണ്ടിയല്ല തീരുമാനിക്കേണ്ടത്, അല്ലെ? വണ്ടിയുടെ പവറും അല്ല, വണ്ടിയുടെ സ്പീഡും അല്ല. 40 km/h കുറച്ച് 30 പോയാലും വേണേ വേണേ ഒന്ന് കുഴിച്ച് വീണിട്ട് വേറെ വണ്ടിയുടെ ഇടയിലോട്ട് കുത്തി കയറ്റിട്ട് ഇടിച്ച് മറിഞ്ഞ് വീണാ പോരെ. ഇപ്പോൾ എതിരെ വരുന്ന വണ്ടിയുടെ നേരെ അങ്ങ് ചെല്ലുക, അതിന് 10 km/h മതി സ്പീഡ്. അല്ലെ വേണ്ട, വെറുതെ നിർത്തി വെച്ചാൽ മതി അടുത്ത്, അപ്പൊ ഇടിക്കത്തില്ല. ചേട്ടാ ഇതെന്തൊരു കോമഡിയാ, നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് മനസ്സിലാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തെങ്കിലും മനസ്സിലായോ? ഈ ബുദ്ധി, ഈ നിയമം, അത് നല്ല ബുദ്ധിയാണോ? ആർക്ക് വേണ്ടിയിട്ടാ പോയത് ഇതൊക്കെ? അങ്ങനെ ഉണ്ട്, ഞാൻ 40 താഴെ പോകുന്ന സമയത്താണ് പോലീസ് കൈ കാണിക്കുന്നതെങ്കിൽ എന്നെയും പെറ്റിയടിക്കാൻ പാടില്ല, കാരണം ഞാൻ ഈ വണ്ടി ഈ സ്പീഡിൽ താഴെ പോകുന്നുള്ളൂ. നിങ്ങൾ അപ്പൊ 40 വണ്ടിക്കോട്ട് ഓടുന്ന സമയത്ത് മാത്രമേ ഹെൽമെറ്റ് പിടിക്കാവൂ, അല്ലെ പിന്നെ മറ്റേ വണ്ടി പോലെ കൺസിഡർ ചെയ്യണം. ഇതിന്റെ പേരെഴുതി മാറ്റി വെച്ചാ ഓ അത് പറ്റത്തില്ലായിരിക്കും. അവർ സി സി ബുക്കൊക്കെ തുറന്ന് നോക്കുമായിരിക്കും, ഇതിന് ഇത്ര സീസിയുണ്ട്, ഇങ്ങനെ ഒന്ന് പറയുന്ന പോലെ തോന്നത്തില്ല നിങ്ങൾക്ക്. ഇങ്ങനെ ഉള്ളവന്മാർ വന്ന് മുന്നേ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പൊട്ടന്മാരായതുകൊണ്ടേ ഈ ഇത് ഉണ്ടാക്കുന്ന പൊട്ടനും പിന്നെ ഇത് പാലിക്കാൻ ഇറക്കി, ഇതൊക്കെ നിർബന്ധപൂർവ്വം ഇത് പാലിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി റോഡിൽ നിൽക്കുന്ന പൊട്ടനോട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നില്ല, ഇയാളെ കാണും, ഇയാൾ എന്തോ മണ്ണറായിരിക്കും എന്ന് വിചാരിക്കത്തില്ലേ? അയാൾ ഇങ്ങനെ നോക്കിട്ടത് എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. തീരെ ബുദ്ധിയില്ലാത്ത മനുഷ്യരല്ലേ. അയ്യോ എങ്ങനെ സാധിക്കുന്നതാവേ ഈ നിയമമൊക്കെ പാലിക്കാൻ? അല്ല ഇതിനു വേണ്ടി ഇത് ഈ ഇത് കണ്ടെത്തും പെറ്റിയടിക്കാതെ വിടാനോ? അല്ല പെറ്റിയടിക്കുന്ന വീട്, പെറ്റിയടിക്കുന്ന ഒരു തെണ്ടിത്തരവാ. ലോകത്ത് വേറെ ഒരു രാജ്യത്ത് ഇത്രയും പെറ്റി കിട്ടത്തില്ല ആളുകൾക്ക്, ഇന്ത്യ കിട്ടുന്ന അത്രയും. ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കേരളത്തിലായിരിക്കും. അല്ല നോക്ക് വേറെ ഏതെല്ലാം നാട്ടിൽ ജീവിക്കുന്നവർക്ക് വീഡിയോ കാണുന്നില്ലേ? കമന്റ് ഇട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ, അത് ഗൾഫ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും യു കെ ആണെങ്കിലും, അമേരിക്ക കിട്ടും യു കെ കിട്ടും, പക്ഷേ അത് അതുപോലത്തെ പരിപാടിയാ? ഇതുപോലത്തെ റോഡും പരിപാടി ഒന്നും അല്ല. ഗൾഫിലും ഓക്കെ അവരടിച്ച കൊള്ളാം, ഇതെന്തോന്ന് ഈ നശിച്ച റോഡിൽ റോഡ് ബിഹേവ് ചെയ്യാൻ പോലും അറിയാത്ത നാറികളെ പഠിച്ച് വിട്ടേക്കുക. ഇവന്മാരൊക്കെ തന്നെ വേറെ ഏത് രാജ്യത്ത് പോയി ലൈസൻസ് എടുക്കണേലും ഇതിൽ കൂടുതൽ കടമ്പകൾ കടക്കണം. ഇവിടുത്തെ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഒന്നും കാണിച്ചാൽ അവർ കൊടുക്കത്തില്ല. അവർ പറയുന്നത് ഇതുവഴി ഓടിച്ച് കാണിച്ചിട്ട് നീ നിനക്ക് മര്യാദയ്ക്ക് റോഡ് ബിഹേവിയർ അറിയാവുന്ന അവർ നോക്കുന്നത്. ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് അതിനിടെ കുറെ പെണ്ണുങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങി സൈക്കിൾ ഓടി ചവിട്ടാത്ത എത്തി രണ്ടെ കോൺടാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വരുവാ പറന്ന്, എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ കുറെ കളവന്മാർ, കളവന്മാർ കുറെ എണ്ണം പ്രായമായിട്ട് പഠിച്ചു വരും കേട്ടോ, അല്ലാതെ ഈ ഒറ്റോട്ട് വണ്ടി ഓടിച്ചോണ്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ചെറുപ്പത്തിലെ വണ്ടി ഓടിച്ച് പഠിക്കണം. അല്ലാതെ 50-ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ പഠിച്ച കുറെ അണ്ണന്മാരുണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ തിരുമുന്നതാണ് ഇങ്ങനെ. എന്തോന്ന് ആയുർവേദമോ? ആയുർവേദ ഡ്രൈവിംഗ് പശുവിനൊക്കെ കിടക്കുന്നവരാ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നു, എന്നിട്ട് പോകുന്നതാണ് അതിനിടയിൽ കൂടെ അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. അതിനിടയിലല്ല ഹെൽമെറ്റ് വേണ്ട, ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ആ വണ്ടി ആരും ഇടിക്കത്തുമില്ല, ആ വണ്ടി കുഴിയും വീഴത്തില്ല. കാരണം എന്താ? ആ നിയമം പാലിക്കുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ളവരാ, ശ്രദ്ധിച്ചാ മനസ്സിലാവും അവർക്ക്, അതാ മനസ്സിലാവുന്ന അവരിങ്ങനെ